ഈ സനാതന മതത്തിൽ എത്തിച്ചേരാനുള്ള വഴികളെക്കുറിച്ചും അവർ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ബ്രഹ്മചര്യം ഗാർഹത്യം എന്ന രണ്ട് ആശ്രമത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റുന്നത് ഗാർഹിഫത്യം എന്ന ആശ്രമത്തിൽ നിന്നുകൊണ്ട് കയറുമ്പോൾ അതിനെ അതിമനോഹരമായ ഒരു വൈദിക മതത്തിൻ്റെ ഫൗധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഫൗദത്തിൻ്റെ ഇഷ്ടികകൾ ശമമെന്ന ഇഷ്ടിക കൊണ്ടാണ് കാരുണ്യമെന്ന മണ്ണ് ചേർത്ത് ഈ ശമമെന്ന ഇഷ്ടിക കുഴച്ചൊരു അടിത്തറയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വൈദിക മതത്തിൻ്റെ അടിത്തറ എപ്പോഴും ക്ഷമവും കാരുണ്യവുമാണെന്ന് നമുക്ക് ഈ ഒരു ഉപമ കൊണ്ട് സ്പഷ്ടമായി അപ്പം ഈ ഇഷ്ടികയും മണ്ണും കൂടി ചേർത്ത് ക്ഷമവും കാരുണ്യവും ചേർത്ത് ഉണ്ടാക്കിയ ഒരു ഫൗധമാണിത് ഈ ഫൗധത്തിലേക്ക് കയറിപ്പോകാൻ നമുക്ക് ആറ് കൽപ്പടവുകളുണ്ട് എന്നാണ് ശമധമാദികളായ ആറ് കൽപ്പടവുകളാണ് ശമം ദമം തിരീക്ഷ ഉപരതി സമാധാനം ശ്രദ്ധ എന്ന് പറയുന്ന ഈ ഓരോ പടികളിലൂടെ കൂടി കയറിപ്പോകാം അങ്ങനെ കയറിപ്പോകുമ്പോൾ വീഴാതിരിക്കാൻ വേണ്ടി കൈവരി വെച്ചിട്ടുണ്ട് അത് കർമ്മമാണ് കർമാനുഷ്ഠാനങ്ങളാകുന്ന കൈവരിയിൽ പിടിച്ചുകൊണ്ട് ഈ പടികൾ ചവിട്ടിയ മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ ഒരു അതിമനോഹരമായ ഇടനാഴി കാണാം അത് വാനപ്രസ്ഥമെന്ന ഇടനാഴിയാണ് ആ വാനപ്രസ്ഥം എന്ന ഇടനാഴിയുടെ അങ് അറ്റത്ത് അതിമനോഹരമായൊരു കിളിവാതിലുണ്ട് അത് സത്യദർശനം സത്യം കാണിച്ചു തരാനുള്ള കിളിവാതിലാണ് ആ കിളിവാതിൽ തുറന്നു തരാൻ ഋഷീശ്വരന്മാർക്ക് ആവൽ നിപ്പുണ്ട് ഋഷിമാർ അതിൻ്റെ വാതുക്കൾ നിപ്പുണ്ട് അവിടെ എത്തിയാൽ ഇത് തുറന്നു തരും കാണിച്ചു തരും നമുക്ക് സത്യദർശനം ഭാഷകൽക്കരിക്കാൻ പറ്റും ഇങ്ങനെ ഈ വേദഫൗധത്തിൽ കൂടി കയറിപ്പോകുന്നവനാണ് വൈദികൻ അവനാണ് ഹിന്ദു അവരെയാണ് ഹിന്ദു എന്ന വാസ്തവത്തിൽ വിളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇവരാണ് വൈദികർ ഈ ബൗദ്ധത്തിൽ കൂടി കയറി അതായത് ബ്രഹ്മചര്യത്തിൽ കൂടി ഗാർഹസ്ഥ്യത്തിൽ കൂടി വാനപ്രസ്ഥത്തിലേക്ക് കടന്ന് വീഴാതെ കർമ്മങ്ങളുടെ സഹായത്തോടെ ശമതമാദികൾ ശീലിച്ച് മുകളിലേക്ക് കയറി വരിക അവരാണ് വൈദികൻ അതുകൊണ്ട് വാസ്തവത്തിൽ ഈ ഒരു വൈദിക സംസ്കാരത്തിൻ്റെ നല്ല അടിത്തറ ഉള്ള ഒരാളാണ് ഹിന്ദു എന്ന് എക്കാലവും വിളിക്കുന്നത് ആ ഹിന്ദു എന്നുള്ള വാക്കുകൊണ്ട് ഒരു വ്യക്തിയും ഒരു സമൂഹത്തെയോ മാത്രം ഉദ്ദേശിച്ചല്ല ആർക്കും ഇതിൽ കൂടി കടന്നു വന്നാൽ അവർക്ക് വൈദികനാകാം ഹിന്ദു ഈ ധർമ്മത്തിൻ്റെ ഉടമസ്ഥരായിട്ട് മാറാം ആരായാലും നിർത്തും ഇതിലൊരു പ്രത്യേകമായ ഒരു ഈശ്വരൻ്റെ കാഴ്ചപ്പാട് ഇതൊന്നും എൻ്റെ അകത്തില്ല ഇതിൽക്കൂടി നമുക്ക് സത്യം കണ്ടെത്തുക എന്ന് മാത്രമേ ഉള്ളൂ സത്യമാണ് വാസ്തവത്തിൽ എന്താണ് ഈശ്വരൻ എന്നോ ബ്രഹ്മമെന്നോ ഋഷി എന്ന് പറഞ്ഞാലും സത്യം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് ഫത്ത എന്ന് വെച്ചാൽ ഉള്ളത് എന്നാണ് ഉള്ളത് എന്തിനാണോ ഉള്ളത് അതിന് പേരാണ് സത്യം ഫത് അഫി അഫ്തി ഇത് സത്യം എന്നാണ് ഫത്ത് ഇതിലുള്ളത് കൊണ്ടാണ് ഇനി സത്യം എന്ന വാക്കുകൾ അതുകൊണ്ട് ഈ സത്യത്തെ സാക്ഷാത്കരിക്കലാണ് ഹിന്ദുവിൻ്റെ ധർമ്മം അല്ലെങ്കിൽ മാനവൻ്റെ ധർമ്മം അല്ലെങ്കിൽ വൈദികൻ്റെ ധർമ്മം അതുകൊണ്ട് ഈ വൈദികമായ ഈ വേദബോധത്തിൽ കൂടി കയറിപ്പോകുന്ന ഇവരാണ് വാസ്തവത്തിൽ ഹിന്ദുധർമ്മം അറിയുന്നവർ അനുഷ്ഠിക്കുന്നവർ ആചരിക്കുന്നവർ അങ്ങനെ അനുഷ്ഠിച്ച് ഇവിടെ ജീവിച്ചിരുന്ന ആൾക്കാരെ ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ് ആര്യന്മാർ എന്നൊരു വാക്ക് നേരെ വിവാദമുള്ളൊരു വാക്കാണ് ആര്യന്മാർ എന്ന വാക്ക് അവിടെയാണ് ഉപയോഗിച്ചത് ആര്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രേഷ്ഠൻ അല്ലെങ്കിൽ ഉന്നതൻ എന്ന് മാത്രമേ ഉള്ളൂ ഒരു ഗതൗ എന്ന ധാതുവിൽ നിന്നാണ് ആര്യൻ എന്ന വാക്ക് തന്നെ ഉണ്ടായത് അതായത് സഞ്ചരിച്ചു പോകുന്നവൻ അന്വേഷിച്ചു പോകുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഒരു അന്വേഷണം എന്നുള്ള മട്ടിലാണ് ആര്യൻ എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നത് അതായത് എന്താണ് പാപകർമ്മേഭ്യ ദൂരാത് യാതി ഇതി ആര്യ എന്ന ആര്യ ശബ്ദത്തിന് നിർവചനം പോലും അവർ കൊടുക്കുന്നുണ്ട് പാപകർമ്മങ്ങളിൽ നിന്നും ദൂരേക്കു മാറ്റപ്പെടുന്നവരാണ് പാപകർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യജീവിതത്തിൽ ദുഃഖവും സന്താപവും ഉണ്ടാക്കാൻ പോകുന്ന ഏത് കർമ്മങ്ങൾ ചെയ്യുന്നോ അത് പാപകർമ്മങ്ങളാണ് സുഖവും ആനന്ദവും പ്രദാനം ചെയ്യുന്ന കർമ്മങ്ങൾ എപ്പോഴും അത് പുണ്യകർമ്മങ്ങളാണ് അതുകൊണ്ട് പാപകർമ്മത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പുണ്യകർമ്മത്തിലേക്ക് കയറിപ്പോകുവാൻ ആരാഗ്രഹിക്കുന്നുവോ അതിൽ നിൽക്കുന്നവരാരോ അവരാണ് ആര്യന്മാർ ഇവരെയാണ് ആര്യന്മാർ എന്നിവിടെ വഹരിച്ചിരുന്നതും അല്ലാതെ ഇന്ന് പാശ്ചാത്യം നമ്മെ പഠിപ്പിച്ചതുപോലെ വെളിയിൽ നിന്നോ ഇവിടേക്ക് വന്നു കയറിയ ആൾക്കാരാണ് ആര്യന്മാരെന്ന് വളരെ കാലമായി നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളത് വിശ്വസിക്കുകയും വരുന്ന തലമുറകളിലേക്കത് പകർന്നു കൊടുക്കുകയും ചെയ്തു കൊണ്ടേയിരിക്കുകയാണ് ആര്യന്മാർ എവിടെ നിന്നോ എവിടെ കയറി വന്ന ആൾക്കാരാണ് ഇന്നത്തെ ഭാഷയിൽ വരത്തന്മാരാണ് ഇവിടെ ആര്യന്മാരുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ ധരിച്ച് വശാവുന്നതാണ് പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള ഈ വൈദിക മതത്തിൽ കൂടി കയറിപ്പോകുന്നവരെയൊക്കെയും അതായത് പാപ എന്താ പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ ഇതിൽ മാത്രം നിത്യമായി ശ്രദ്ധ വെച്ച് കൊണ്ട് പോകുന്നവരെ ആര്യന്മാരാണ് ആര്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു ജാതിയുടെയോ ഒരു വർണ്ണത്തിൻ്റെയോ ഒരു സമൂഹത്തിൻ്റെയോ വാക്കല്ല ആര്യൻ എന്നുള്ള വാക്ക് ഋഗ്വേദത്തിൽ ഏതാണ്ട് മുപ്പത്തിയാറ് പ്രാവശ്യം ആര്യ ശബ്ദം ഉപയോഗിക്കുന്നുണ്ട് ഒരൊറ്റ പ്രാവശ്യം പോലും ആ ആര്യ ശബ്ദത്തിന് ഇന്ന് വിവക്ഷിക്കുന്ന അർത്ഥം നൽകിയിട്ടേയില്ല അതൊരു സമൂഹമാണെന്ന് പറഞ്ഞിട്ടില്ല അതൊരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടില്ല അതൊരു എന്താണ് സിദ്ധാന്തമാണെന്ന് പറഞ്ഞിട്ടില്ല ആര്യന്മാർ ശ്രേഷ്ഠന്മാരാണ് ഈ സത്യം കണ്ടെത്താൻ വേണ്ടി ആരൊക്കെ പ്രയത്നിക്കുന്നു അവരൊക്കെ ആര്യന്മാരാണ് അവരിവിടെ തന്നെ ഉള്ളവരാണ് അതുകൊണ്ട് ഭാരതീയർ എന്ന് പറഞ്ഞാൽ ആര്യന്മാർ തന്നെയാണ് മറ്റൊരു വാക്കിനുപയോഗിക്കാൻ ഉപയോഗിക്കാൻ തന്നെ ആര്യാവർത്തം എന്ന വാക്കായിരുന്നു ഭാരതത്തിന് ഉപയോഗിച്ചിരുന്നത് ആര്യന്മാർ വർത്തിച്ചിരുന്ന സ്ഥലമാണ് ആര്യാവർത്തം ആര്യന്മാർ പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ് ആര്യന്മാർ ജീവിച്ചിരുന്ന സ്ഥലമാണ് ആര്യാവർത്തം ഈ ആര്യാവർത്തമാണ് പിന്നീട് ഭാരതമായിട്ട് തന്നെ മാറിയത്